കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കണമെന്നുണ്ട്. അതിനാ എന്നെ വിളിപ്പിച്ചത്. വീട്ടിൽ വെച്ച് സംസാരിച്ച് ചിലപ്പോ ശരിയാവില്ല. ഇത് നമ്മൾ തമ്മിൽ മാത്രമുള്ള കാര്യാ. എന്ത് കാര്യമാണെങ്കിലും അച്ഛൻ എന്നോട് പറയാം. കാരണം രണ്ട് കൈയും വിട്ട അവസ്ഥയല്ല ഞാനിപ്പോ. ഒന്നു മാറി ഒന്നു മാറി പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക എന്റെ ജീവിതം ഇപ്പോ. ഈ ഒരവസ്ഥയിൽ അച്ഛനൊരു ആമുഖമൊന്നും പറയണ്ട. അച്ഛൻ എന്ത് വേണേലും എന്നോട് പറയാം. അച്ഛൻ അജുവേട്ടന്റെ ജാമ്യാപേക്ഷയെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനാണോ എന്നെ കാണണമെന്ന് പറഞ്ഞ്? ഇല്ല മോളെ, എനിക്ക് എനിക്കൊരു മനസ്സമാധാനമില്ല. കിടന്നാൽ ഉറങ്ങാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ശ്വാസം എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. നിന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ തിരിച്ചടികളുടെയും കാരണക്കാരൻ ഞാനാ. ആ കുറ്റബോധം മോളെ എന്നെ വല്ലാതെ തളർത്തുന്നു. ജാമ്യാപേക്ഷയിൽ കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ എന്റെ മോൾ എന്നോട് ക്ഷമിക്കണം. അച്ഛന്റെ മനസ്സ് വിചാരിക്കുന്നിടത്ത് വാക്കുകൾ വഴങ്ങുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അപകടത്തിൽ നിന്നെ അമ്മയും തിരിച്ചറിയാതെ ദിവസങ്ങളോളം വർഷങ്ങളോളം ഞാൻ മറ്റൊരു ജീവിതാവസ്ഥയിലായിരുന്നു. പിന്നീട് ആ അപകടം ഒരു ചതിയായിരുന്നുവെന്നും അതിൽ നിങ്ങളാരും കൊല്ലപ്പെട്ടില്ല എന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു നിമിത്തം പോലെ മോളെ നീയാണ് എന്റെ കണ്ണുകൾ തുറന്നു തന്നത്. പക്ഷേ അന്ന് നിന്റെ കണ്ണുനീരോ മനസ്സോ ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ എന്റെ മകളായി കൊണ്ടു നടന്നത് ആ പ്രിയയാണ്. അവിടെ മുതൽ ഞാൻ നിനക്ക് കടക്കാരനാണ്. ഇപ്പൊ ഇതാ ഈ അവസ്ഥയിലും നിന്റെ കടം വീട്ടാനാവാതെ നിന്റെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു ഹതഭാഗ്യനായ പിതാവാണ് ഞാൻ. ഇത്രയുള്ളോ? ഇതാണോ അത്ര വലിയ കാര്യം? അച്ഛനൊന്ന് ഓർത്തു നോക്കിയേ, എനിക്ക് കിട്ടുന്നത് എല്ലാം നഷ്ടത്തിന്റെ കണക്കുകളാ. അനാഥത്വം പിടിച്ച ബാല്യത്തിനൊടുവിൽ സ്വന്തം അച്ഛനെ തിരിച്ചറിഞ്ഞപ്പോ അച്ഛനെ മറ്റൊരുവൾ തട്ടിയെടുത്തു കഴിഞ്ഞിരുന്നു. പ്രിയ എന്ന രൂപത്തിൽ അവള് പലയിടത്തും പലതവണ എന്നെ തോൽപ്പിച്ചു. എന്നിട്ട് ഞാൻ പതറിയില്ല. ഞാൻ പോരാടിയ എന്റെ അച്ഛനെ നേടിയത്. അതുപോലെ തന്നെയാ എനിക്ക് എന്റെ അജുവേട്ടനെ കിട്ടിയതും. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അജുവേട്ടൻ. പക്ഷെ ആ ഭാഗ്യത്തെ നേടിയെടുക്കാൻ ഞാൻ പിന്നിട്ട കഷ്ടപ്പാടും വേദനയും മറ്റാരും കണ്ടിട്ടില്ല എന്ന് മാത്രം. എന്റെ ആ സൗഭാഗ്യത്തെയാ ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കില്ല. ഇപ്പൊ എന്റെ ആദ്യത്തെ ലക്ഷ്യം അതിനച്ഛനെന്റെ കൂടെ നിന്നാൽ മതി. ഒരു പ്രതീക്ഷയില്ലാതെ അനാഥ ബാല്യത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ അച്ഛനെയും അമ്മയും കാത്തു കഴിഞ്ഞിരുന്ന എന്റെ മുന്നിലേക്കാ നന്ദഗോപൻ എന്ന ആ വലിയ ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ ദൈവമൊന്നും അല്ല മോളെ, ഞാൻ പിശാച. എന്റെ മനസ്സിൽ മനുഷ്യത്വമില്ല, എന്റെ മനസ്സിൽ നന്മയുമില്ല. അതൊക്കെ എന്നെ വിട്ടുപോയിരിക്കുന്നു. കണ്ണിൽ എണ്ണയൊഴിച്ച് അച്ഛനെയും അമ്മയും കാത്തിരുന്ന നിന്റെ മുമ്പിലേക്കാ ഞാൻ ആ പ്രിയയും കൂട്ടി വന്നത്. അവളെ എന്റെ കൂടെ താമസിപ്പിച്ച് അവളെ മകളായിട്ട് അംഗീകരിച്ച് എല്ലാ സ്ഥലത്തും നിന്നെ അപമാനിച്ച് പടിയിറക്കി വിട്ടൊരച്ഛനാണ് ഞാൻ.